Hi everyone, Assalamu alaikum. Welcome back to my channel. In the Nanivade bottle day, the cover feeding bottle day, recover on a try yam bona day. Apo a lad on the try jaya. But a very simple on it. And the color silana Nanivade, Chay the Tulade. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ചെയ്തു കൊടുക്കാം സ്ലിപ്പ് നോട്ട് ചെയ്തതിനു ശേഷം മൂന്ന് ചെയിൻ ചെയ്യാം യാണോവർ ചെയ്ത് ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക വീണ്ടും യാണോവർ ചെയ്യുക ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക രണ്ടായി വീണ്ടും യാണോവർ ചെയ്ത് ഹുക്കിനെ മുകളിലേക്ക് വലിച്ചു അങ്ങനെ മൂന്ന് Chain stitch is Edurka. In Namuke, number first chain stitch is either stitch leg, hook inset aya, yarn over chia, Kunimugal lake velkia. Upon Namakwada and the loops would a kitto, or a loop in Luda for the Kudka. Upon Namakwada said it circle, cherry circle kitto. ഈ സർക്കിളിൻ്റെ സെൻട്രലാണ് നമ്മൾ ഇനി ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് മൂന്ന് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം അതിനുശേഷം യാണോവർ ചെയ്ത് ഈ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സെൻറ്ററിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം സെൻറ്ററിൽ തന്നെ ആണോന്ന് സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് നമുക്ക് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം രണ്ട് ലൂപ്സിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക അങ്ങനെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് 13 പ്രാവശ്യം ചെയ്യണം നമ്മൾ 3 ചെയിൻ ചെയ്തത് കൗണ്ട് ചെയ്യാതെ 13 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്യുക യാണോവർ ചെയ്യുക ഹുക്കിനെ സെൻറ്ററിലേക്ക് ഇൻസെർട്ട് ചെയ്യുക അതിനുശേഷം യാണോവർ ചെയ്ത് ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക അപ്പോൾ നമുക്ക് 3 ലൂപ്സ് കിട്ടും വീണ്ടും യാണോവർ ചെയ്ത് 2 ലൂപ്സിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക വീണ്ടും യാണോവർ ചെയ്യുക രണ്ട് ലൂപ്സിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക നമുക്കിവിടെ ചെയിൻ 3 കൗണ്ട് ചെയ്യാതെ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് കിട്ടിയിട്ടുണ്ട് ഇനി 10 കൂടി അങ്ങനെ ടോട്ടൽ 13 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം അപ്പോൾ ഞാനിവിടെ 13 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണ് 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത ഫസ്റ്റ് നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തു ആ ചെയിൻ സ്റ്റിച്ച് ചെയ്ത മൂന്നാമത്തെ ചെയിൻ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക യാണോവർ ചെയ്ത് ഹുക്കിന് മുകളിലേക്ക് വലിക്കുക രണ്ട് ലൂപ്സ് കിട്ടും ഒരു ലൂപ്സിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ അടുത്തത് സെക്കൻഡ് റൗണ്ടിൽ 3 ചെയിൻ ചെയ്ത് ഓരോ ചെയിനിലും രണ്ട് ഡബിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കുക സെയിം ചെയിൻ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക സെയിം ചെയിനിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേ കൂടി ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം സെയിം ചെയിനിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേ കൂടി ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ 13 ഡബിൾ ക്രോഷയാണ് ഫസ്റ്റ് റൗണ്ട് ചെയ്തത് അതിനെ നമ്മൾ ഓരോ ചെയിനിലും രണ്ടെണ്ണം ചെയ്ത് അങ്ങനെ 26 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആക്കും ഈ റൗണ്ടിൽ ഇൻക്രീസ് റൗണ്ടാണത് ഒരു സ്റ്റിച്ചിന് രണ്ട് സ്റ്റിച്ച് ഒരു സ്റ്റിച്ചിൽ തന്നെ രണ്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് രണ്ട് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ നമുക്ക് ടോട്ടൽ 26 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചു വരാം സെയിം ചെയിനിൽ തന്നെ ഒന്നും കൂടി ചെയ്യുക അങ്ങനെ ഓരോ ചെയിനിലും രണ്ടെണ്ണം വീതം ചെയ്ത് കൊടുക്കുക
ഇപ്പം ഞാനിവിടെ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എനിക്ക് 26 ഡബിൾ ക്രോഷ സ്റ്റിച്ചസ് കിട്ടിയിട്ടുണ്ട്. ഓരോ സ്റ്റിച്ചിലും രണ്ടെണ്ണം വീതം ചെയ്താണ് 26 ഡബിൾ ക്രോഷ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് 3 ചെയിൻ ചെയ്ത അതിൽ മൂന്നാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ശേഷം യാൺ ഓവർ ചെയ്ത് രണ്ട് ലൂപ്സ് കിട്ടും. വീണ്ടും വീണ്ടും ഒരു ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. നമുക്കിവിടെ സർക്കിൾ കിട്ടിയിട്ടുണ്ട്. നമ്മളെ ബോട്ടിൽ വെച്ച് നോക്കുക, ബോട്ടിലെ ബേസ്മെൻറ്റ് കണക്കാണോ നോക്കുക. അപ്പോൾ എനിക്ക് ഏകദേശം ബേസ് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ ബോട്ടിൽ ഇതിലും വലുതാണെങ്കിൽ ഒരു ലൈനും കൂടി ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പോൾ കറക്റ്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി മുകളിലേക്കുള്ള സ്റ്റിച്ചസാണ് ചെയ്യുന്നത്. ഇനി ചെയിൻ 3 ചെയ്യുക. ഇൻക്രീസ് ഒന്നുമില്ല. ചെയിൻ 3 ചെയ്ത് ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുകയാണ്. ഓരോ ചെയിനിലും ടോട്ടൽ 26 ടോട്ടല് 26 ഡബിൾ ക്രോഷ സ്റ്റിച്ച് ചെയ്യുക കിട്ടണം. ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ സ്റ്റിച്ച് ചെയ്യാൻ ചെയ്ത് ഇരുപത്തി ആറ് ഡബിൾ ക്രോഷ സ്റ്റിച്ച് ചെയ്ത് ചെയ്തിട്ട് തിരിച്ചു വരാം. അങ്ങനെ എനിക്കിവിടെ 26 ഡബിൾ ക്രോഷ സ്റ്റിച്ചസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഫസ്റ്റ് 3 ചെയിൻ ചെയ്ത മൂന്നാമത്തെ ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഞാൻ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണ്. നമുക്ക് ബോട്ടിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്ക നോക്കാം. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ബേസ്മെൻറ്റ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ സെയിം 26 ഡബിൾ ക്രോഷ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എത്ര ഹൈറ്റ് വരെ നമുക്ക് വേണോ അതുവരെ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഒരു 10 റൗണ്ടൊക്കെ ചെയ്തിട്ട് അല്ല 10 റൗണ്ടല്ല ഞാനൊരു 3 റൗണ്ട് കൂടി ചെയ്തിട്ട് കളർ ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ 3 റൗണ്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. സെയിം പാറ്റേൺ തന്നെ ചെയിൻ 3 ചെയ്യുക. ചെയിൻ 3 ചെയ്ത് ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ വീതം ചെയ്ത് കൊടുക്കുക. ടോട്ടൽ 26 ഡബിൾ ക്രോഷ സ്റ്റിച്ചസ് വേണം. അങ്ങനെ 26 ഡബിൾ ക്രോഷ സ്റ്റിച്ചസ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ ഇവിടെ എനിക്ക് 26 ഡബിൾ ക്രോഷ സ്റ്റിച്ച് കിട്ടി. ഫസ്റ്റ് 3 ചെയിൻ ചെയ്ത മൂന്നാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഞാൻ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇനി ഇതേപോലെ തന്നെ ഒരു റൗണ്ടും കൂടി ചെയ്യാം. ചെയിൻ 3 ചെയ്ത് ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ സ്റ്റിച്ചസ് ചെയ്യാം. അങ്ങനെ 26 ഡബിൾ ക്രോഷ സ്റ്റിച്ചസ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ 5 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ട് ഇവിടെ തൊട്ടിട്ട് 5 റൗണ്ട് ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നൂല് മാറ്റുകയാണ്, കളർ ചേഞ്ച് ചെയ്യുകയാണ്. നൂല് മാറ്റുക ഒന്നില്ല, ഒറ്റ സെയിം കളറിലാണ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാതെ ഫുൾ നമ്മൾ എത്ര ബോട്ടിലിൻ്റെ ലെങ്ത്ത് എത്ര ഉണ്ട് ആ ലെങ്ത്ത് വരെ ഇതേ ചെയിൻ സ്റ്റിച്ച് തന്നെ ചെയ്ത് കൊടുക്കുക.
അതെല്ലാം കളർ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അഞ്ച് റൗണ്ട് ചെയ്തിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഈ നൂലിനെ ഇങ്ങനെ മുടക്ക് വലിച്ചിട്ട് ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതേ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അടുത്ത കളർ നമുക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ പിങ്കാണ് ചേർക്കുന്നത്, പിങ്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ പിങ്കാണ് ചേർക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് നൂല് എക്സ്ട്രാ താഴോട്ടേക്ക് ഇട്ടതിന് ശേഷം യാൺ ഓവർ ചെയ്തിട്ട് മുകളിലേക്ക് വലിക്കുക. ഈ ഇവിടെ ഇങ്ങനെ ടൈറ്റാക്കി പിടിക്കണം. അതേപോലെ നമ്മൾ കട്ട് ചെയ്ത ആദ്യത്തെ നൂലുമുണ്ട്, അത് രണ്ടും ഇങ്ങനെ ടൈറ്റാക്കി പിടിച്ചതിന് ശേഷം നമുക്ക് മൂന്ന് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. സെയിം മറ്റേ ആദ്യത്തെ മെത്തേഡ് തന്നെ, മൂന്ന് ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് എല്ലാ റൗണ്ടിലും എല്ലാ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ വീതം ചെയ്യാം. നമുക്ക് ടോട്ടൽ 26 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. നമ്മൾ ഈ ഇത് ചെയ്യുമ്പോൾ ഈ രണ്ട് കട്ട് ചെയ്ത നൂലും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത നൂലും രണ്ടും ഇങ്ങനെ ഹൈഡ് ചെയ്തിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ ഹൈഡ് ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ അടുത്ത ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ നൂല് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഹൈഡായി പോവും. കട്ട് ചെയ്താലേ നമുക്കൊരു സേഫ്റ്റി ഉണ്ടാവില്ല, വേഗം നൂല് ഊരിപ്പോവും. അപ്പോൾ ഈ മെത്തേഡ് തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്ത മെത്തേഡ് തന്നെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ ചെയ്ത് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഞാനിതൊരു മൂന്ന് റൗണ്ട് പിങ്ക് ചെയ്യുന്നുണ്ട്. മൂന്ന് റൗണ്ട് പിങ്ക് ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ ഞാൻ പിങ്ക് മൂന്ന് റൗണ്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് 1, 2, 3, 4, 5, 6, 7, 8 8 റൗണ്ട് ആയിട്ടുണ്ട്. ഇനി ഞാനിതോടെ പിങ്ക് കട്ട് ചെയ്തിട്ട് അടുത്ത യാൺ ചേർക്കുകയാണ്. ഞാനിവിടെ പിങ്ക് കട്ട് ചെയ്ത് അടുത്ത യാൺ ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് യാൺ അധികം ഇങ്ങോട്ട് എടുത്തിട്ട് ഹുക്ക് ഇൻസെർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്തിട്ട് ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. ഈ രണ്ട് ത്രെഡും ടൈറ്റാക്കി പിടിച്ചതിന് ശേഷം മൂന്ന് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ബോട്ടിലിൻ്റെ ലെങ്ത് എത്തുന്ന വരെ ഈ പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ലെങ്ത് എത്തിയിട്ട് തിരിച്ചു വരാം. ഇനി ത്രെഡ് മാറ്റണം, വേറെ കളറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ കളർ യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇതിൽ നേവി ബ്ലൂ പിങ്കും ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നേവി ബ്ലൂ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യും. ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ കളറിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡിഫറെൻ്റ് കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ ഇത് ചെയ്യാം. അപ്പം വർക്ക് ചെയ്തിട്ട് നമ്മൾ ബോട്ടിലിൻ്റെ ലെങ്ത് എത്ര ഉണ്ടെന്ന് ബോട്ടിൽ എടുത്തിട്ട് അളന്ന് നോക്കാം. എന്നിട്ട് ആ ലെങ്ത് എത്തുന്നത് വരെ സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. ഓരോ റൗണ്ടിലും 26 ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് ഉണ്ടോയെന്ന് പ്രത്യേകം കൗണ്ട് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത റൗണ്ടിലേക്ക് പോവുക. അല്ലെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്യാതെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് മുകളിലെത്തുമ്പോൾ ചിലപ്പോൾ സ്റ്റിച്ച് കൂടും, അല്ലെങ്കിൽ സ്റ്റിച്ച് കുറയും. അപ്പോൾ നമുക്ക് പാറ്റേൺ റെഡിയായിട്ട് കിട്ടില്ല. അപ്പോൾ ഓരോ റൗണ്ടിലും 26 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ഉണ്ടോ നോക്കുക. അതിന് ശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും മൂന്ന് ചെയിൻ സ്റ്റിച്ച് ചെയ്യുക, അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ 14 റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 14 റോയില് ബോട്ടിലിൻ്റെ ലെങ്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ലാസ്റ്റ് ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് പതിനാല് റോ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ബോട്ടിലിൽ. അപ്പോൾ ആ ബോട്ടിലിൽ
ഇതിൻ്റെ ബോട്ടിലെ ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇങ്ങനെ അടിഭാഗം ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണമെന്ന് വെച്ചാൽ ഈ മെത്തേഡ് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോയാൽ മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്. ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.